അടിപൊളി ഞാവൽ പഴങ്ങളാണ് നമ്മള് ലൈവായിട്ട് ഇവിടെ പറിക്കുന്നത്. മിറക്കിൾ ഫാം എന്നാണ് ഈ ഫാമിന്റെ പേര്. അപ്പൊ ഇവിടെ വന്നപ്പോൾ നമ്മളെ മിറക്കിൾ ഫ്രൂട്ട് നമ്മൾ കണ്ടു. ഈ മിറക്കിൾ ഫ്രൂട്ട് നമുക്കറിയാം, ആ ഒരു ഫ്രൂട്ടിന് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റില്ല, ചെറിയൊരു പുളിരസം ഉണ്ടെങ്കിലും ആ മിറക്കിൾ ഫ്രൂട്ട് കഴിച്ചതിന് ശേഷം ഇവിടെയുള്ള നമ്മളെ ഒരു ഏത് ചെറിയ ചേട്ടാ നമ്മൾ കഴിച്ചേ, വെസ്റ്റ് ഇന്ത്യൻ ചെറി, നല്ല പുളിയുള്ള ചെറിയാണ്. പച്ചമുന്തിരി, ആ പച്ചമുന്തിരി, ഏ പച്ചമുന്തിരി, ഇതൊക്കെ കഴിച്ചു നല്ല മധുരമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് മിറക്കിൾ ഫ്രൂട്ടുകൾ നമുക്ക് ഇവിടെ കിട്ടും, അതുപോലെ തന്നെ മുന്തിരി നമുക്ക് കാണാം, പച്ചമുന്തിരികൾ ഇവിടെ കാഴ്ചവെപ്പുണ്ട്, അതുപോലെ തന്നെ വെസ്റ്റ് ഇന്ത്യൻ ചെറിയുണ്ട്, ഞാവൽ നമ്മൾ നേരത്തെ കണ്ടു, അപ്പൊ ഞാവൽ പഴങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പല വെറൈറ്റി ഫ്രൂട്ട്സിന്റെ ശേഖരം തന്നെ ഇവിടെയുണ്ട്. അപ്പൊ നമുക്കിനി ആ മുന്തിരി ചെടികൾ ഒന്ന് കണ്ടാലോ. ബാംഗ്ലൂർ പർപ്പിൾ എന്ന് പറയുന്ന സാധനം, ഇതിന്റെ നിറച്ച് കാഴ്ചവെക്കുന്നുണ്ടോ. ഓക്കെ ഓക്കെ, പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇത് നമ്മൾ എന്ത് ചെയ്തു, ഇത് മൊത്തം പ്രൂൺ ചെയ്ത് മാറ്റി, എന്നിട്ട് ഇത് കണ്ടോ പ്ലാസ്റ്റിക് ഇട്ടേക്കുന്നത്. അതെന്താ ഈ പ്ലാസ്റ്റിക് ഇട്ടതിന്റെ ഉദ്ദേശം? അമേരിക്കയുടെ ഒരു വെറൈറ്റിയാണ്, പുതിയത് കൊണ്ടുവന്ന ഗ്രാഫ്റ്റ് ചെയ്തു. ഓ, അതുപോലെ തന്നെ പുതിയ സീഡ്ലെസ് ആകട്ടോ, അല്ല ഇത് സീഡ്ലെസ് അത് ഗ്രാഫ്റ്റ് ചെയ്തു. ഓക്കെ, എല്ലാം ഗ്രാഫ്റ്റ് ചെയ്തിട്ടില്ല. ഇതിന്റെ വേറെ മുന്തിരി ശേഖരം ഉണ്ട്, അതുപോലെ തന്നെ ഞങ്ങൾ അതിന്റെ വീഡിയോ മിറാക്കിൾ ഫാമിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, പുറത്ത് വിടുകയല്ല, കാരണം ഞങ്ങൾക്ക് ഇതിന്റെ തൈ കൊടുക്കാറായാൽ മാത്രമേ വെളിയിലേക്ക്. അപ്പൊ അത് ഏകദേശം ഒരു മുന്തിരിക്കുല 1.5 കിലോ 2 കിലോ വരുന്ന, അതിന്റെ വീഡിയോ ഞാൻ കാണിക്കാം. ഞാൻ പൊട്ടിക്കുന്നത് ഒരു കുരു പോലും ഇല്ലെന്നും, അതിന്റെ വലിയ ഒരു പ്ലാന്റേഷൻ നാസിക്കിൽ പോയി ഞാനത് എടുത്തിട്ട് തണ്ടും കൊണ്ടുവന്ന എല്ലാം ഫുൾ വീഡിയോ ചെയ്തിട്ടു. ഓക്കെ, അപ്പൊ വിശ്വസ്തയോടെ നമുക്ക് കൊടുക്കണം. ഇത് യു എസ് എന്ന് അടിച്ചിട്ടിരുന്നുണ്ട്, ഇതന്നെ യു എസ് ഇത് ഓരോ വെറൈറ്റിയും ഇപ്പൊ നമ്മുടെ നിന്ന ബാംഗ്ലൂർ പർപ്പിൾ എന്ന് പറയുന്നത് കട്ട് ചെയ്തിട്ട് ഗ്രാഫ്റ്റ് ചെയ്തു. ഓക്കെ, നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു മുന്തിരി ചെടിയിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കും അല്ലേ, നമുക്ക് പെട്ടെന്ന് ഇവനെ പിടിച്ചു കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് വേറെ ഇഷ്ടംപോലെ മുന്തിരി ഇത് നമുക്ക് ജബോട്ടിക്ക അല്ലേ, ജബോട്ടിക്കാണ് ഇത് കണ്ടോ, ഇത് പ്രിക്കോഷ്യ, ഇത് എസ്കാർലറ്റ്. ഞാൻ എന്ത് കാണിച്ചു, ഒരു സബാറയിലേക്ക് ഒരു പ്രിക്കോഷ്യൻ എസ്കാർലറ്റോട് ഗ്രാഫ്റ്റ് ചെയ്തു. ഓ, അത് രണ്ട് വെറൈറ്റി ഒന്ന് മൂന്നായി. ഓക്കെ, സബാറ എപ്പോഴേലും കഴിച്ചോട്ടെ, പ്രിക്കോഷ്യയും എസ്കാർലറ്റും കായ്ക്കും. അപ്പോ മൂന്ന് വെറൈറ്റി. ഓക്കെ, അപ്പൊ നമുക്ക് പറയുന്ന ഒരു റേറ്റിൽ അത് കൊടുക്കാൻ പറ്റും, നല്ല ഇതാണ്. ഈ ഒരു ഇപ്പൊ ഈ ഡ്രമ്മിൽ ഇരിക്കുന്ന ഒരു തയ്യ് നമുക്ക് ഏകദേശം എത്ര രൂപയാകുമായിരിക്കും? അല്ല, ഞാൻ മേടിച്ചതാണ്. അല്ല, കൊടുക്കാൻ, ഇത് കൊടുക്കാനല്ല, അല്ല അല്ല അല്ല, ഇത് നമ്മൾ വാങ്ങിയത് ഓരോടത്തു നിന്ന്, അവരുടെ എഴുത്തു പോലും. ഓക്കെ ഓക്കെ, നമ്മൾ അവിടുന്ന് വാങ്ങിയതാണ്. അതുപോലെ തന്നെ ഇതിലെ പോയി ഇതാണ് കേട്ടോ, നമ്മുടെ ഞൊട്ടാഞ്ഞൊടിയ, ഞൊട്ടാഞ്ഞൊടിയ, ഞൊട്ടാഞ്ഞൊടിയ ഇതാണ്, ഇതാണ് ഞൊട്ടാഞ്ഞൊടിയ, ഒരു സുഹൃത്ത് തന്നാണ്. പിന്നെ ഇതെല്ലാം പല വെറൈറ്റികൾ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ആപ്പിളിൽ. ഓ, ആപ്പിള ഗ്രാഫ്റ്റിംഗ് അല്ലേ, 17 വെറൈറ്റി വരെ ചെയ്തിട്ടുണ്ട് ഞാൻ. അതിനകത്ത് പിടിച്ചിരിക്കുന്നത് ഇത് കുറെ ഉണ്ട് പിടിച്ചിരിക്കുന്നത്, ഇതല്ല, ഇത് പിയർ പിടിച്ചേക്കുന്നുണ്ട്, അത് ഇത് പിയർ ആപ്പിള് പിടിച്ചേക്കുന്നത്. ഓക്കെ, പിന്നെ ഇത് ഇതൊക്കെ കുറെ വെറൈറ്റികൾ നമ്മൾ ഇത് പിടിച്ചു പോയി. ഓക്കെ, ഈ ഒരു ആപ്പിളിൽ തന്നെ 17 എണ്ണം അല്ലേ, 17 തരത്തിലുള്ള ആപ്പിളുകൾ അതുപോലെ പിയറൊക്കെ ഈ ഒരു ചെടിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും നല്ല നമ്മുടെ ലോങ്ങൺ ഉണ്ട്, ലോങ്ങൺ ഇവിടെ 2.5 വർഷത്തിൽ ഉറച്ച് ഏറ്റവും ടോപ്പ് വെറൈറ്റി, തൂക്കത്തിൽ ഏറ്റവും കൂടുതൽ തൂക്കം കിട്ടുന്ന വിയറ്റ്നാം മാൾട്ട, ഒരു കുഞ്ഞു ചെടിയിൽ ഇപ്പൊ 250 ഗ്രാം ഉളുവായി. ഓക്കെ, വിയറ്റ്നാം മാൾട്ട എന്ന് പറയുന്ന ഓറഞ്ച് ഇനമാണിത്. ഇതുപോലെ ഇങ്ങോട്ട് നോക്കിയ അതിന്റെ തന്നെ ഇത് കണ്ടോ, ഇവിടെയുള്ള അത് നല്ല നല്ല വലുപ്പമാണ് ആ കാവ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇത് തായ് ലോങ് ചിക്ക്, ഇതിപ്പം നമ്മുടെ പോട്ടിലാണ് വെച്ചിരിക്കുന്നത്, ഇത് നിറച്ച് കായ പിടിച്ചു തുടങ്ങും, പിടിച്ചു തുടങ്ങും അല്ലേ. ഓക്കെ, ഇത് നീളമുള്ളത്, ഈ ഇലയുടെ നീളം വരും. ആ, അതുപോലെ തന്നെ ഇഷ്ടം പോലെ ഇതിന്റെ തൈകൾ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇത് ബ്ലാക്ക് ജാമോൺ എന്ന് പറയുന്ന ബ്ലാക്ക് ഞാവലാണ്, ഞാവല, ബ്ലാക്ക് ഞാവല, നമ്മൾ മുമ്പ് കണ്ട വൈറ്റ് ഞാവല. ഇത് നമുക്ക് ഹൈ റേഞ്ചിലൊക്കെ കായ് കുറയവാണ് വരുന്നത്, പക്ഷെ നാട്ടിൻപുറത്ത് ചൂട് കാലാവസ്ഥ ധാരാളം കായ്ക്കുന്ന മിസ് ഇന്ത്യൻ, മിസ് ഇന്ത്യൻ, മിസ് ഇന്ത്യൻ ആപ്പിൾ ബെയർ ആണ് ഈ കായ്ച്ച വരുന്നത്. ഓക്കെ, ഇതിന്റെ തൈ ഇഷ്ടം പോലെ നമുക്ക് ഉണ്ട്. ഇതാണ് മാൻഡറിൻ, മാൻഡറിൻ എന്ന് പറയുന്ന വിദേശത്തെ ഏറ്റവും ടോപ്പ് വെറൈറ്റി, ചൈനീസ് കമല എന്ന് പറയും. മാൻഡറിൻ എന്നാണ് ഇതിന്റെ യഥാർത്ഥ അല്ലി അടന്നു വരുന്നതും തൊലിക്കെട്ടി കുറഞ്ഞതുമായ ഏറ്റവും മധുരമുള്ള ഓറഞ്ച്, ഏറ്റവും വലിയൊരു പ്ലാന്റേഷൻ ഉണ്ട്. നമുക്ക് ജൂൺ മാസം ജൂലൈ മാസം ആകുമ്പോഴത്തേനും വീഡിയോ എടുക്കാൻ പറ്റും. ഓക്കെ, അത് നമ്മുടെ ഇവിടെ തന്നെ 100 കണക്കിന് നമുക്കുണ്ട്, ഏലം അതിനകത്ത് ആണ് ഇപ്പൊ എടുത്താൽ നമുക്ക് അപ്പൊ ഒരു ജൂലൈ ആകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും കാണാം. ഓക്കെ,
ഓക്കെ, ലോകത്തെ ഏറ്റവും മധുരമുള്ള ഓറഞ്ച് ആണ് നമ്മൾ ഈ കാണുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബിച്ചട അല്ലി അടർത്തി എടുക്കാം അല്ലേ, തൊലിക്കട്ടി കുറവുള്ള അല്ലി അടർത്തി എടുക്കാൻ പറ്റുന്ന ഏറ്റവും മധുരമുള്ള, ലോകത്തെ ഏറ്റവും മധുരമുള്ള ഓറഞ്ച് ആണിത്. നമുക്ക് അടുത്ത ചെടിയിലേക്ക് പോവാം. നമ്മുടെ ഇതിലെ വയോ ഇത് ഇത് നമ്മുടെ 90 ഗ്രാം, ഞങ്ങൾ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ ഞാൻ കണ്ടിരുന്നു, ബിച്ചന്റെ ചാനൽ കണ്ടിരുന്നു. 90 ഗ്രാം വരുന്ന ഈജിപ്ഷ്യൻ ഫിഗ്, നമ്മുടെ സാധാരണ ഫിഗ് അറിയാത്തില്ലാത്തൊരു, ശ്രദ്ധിക്കണം. ഈ കവിളിൽ നിന്ന് ഇതുപോലെ മുകളിലേക്ക് കായ്ക്കുന്നത് നല്ല അത്തി. ഓക്കെ, തടി വഴി താഴേക്ക് കായ്ക്കുന്ന തണലത്തി, അതിന്റെ കായ്ക്ക് ടേസ്റ്റ് ഇല്ല. ടേസ്റ്റ് ഓക്കെ, ഞാൻ സാധാരണ കണ്ടിട്ടുള്ളത് അതാണ്, അത് കഴിച്ചിട്ടുണ്ട്, ഒരു ടേസ്റ്റ് ഇല്ല സാധനത്തിന്. ഇത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഏറ്റവും ടേസ്റ്റ് ആണ്. 90 ഗ്രാം തൂക്കം വരും, 100 ഗ്രാം വരെ ആക്കാം, നല്ല പരിചരണം ഉണ്ടല്ലേ. അതിന്റെ തൈകൾ ഇഷ്ടം പോലെ നമുക്ക്. ഓക്കെ, അതുപോലെ തന്നെ ഇത് ആപ്രിക്കോട്ട്, ഇതാണ് ഇതാണ് അത്തി, ഇതാണ് ഒറിജിനൽ അത്തി. നമ്മളൊക്കെ അവിടെ കാണുന്നത് തണലത്തിയാണ്. ഇത് ആപ്രിക്കോട്ട് ആണ്, ആപ്രിക്കോട്ട്. ഇത് നമുക്ക് പിയർ ആണ്, പിയർ ഇത് ബ്ലാക്ക് നമ്പർ ആണ്, പ്ലം. അതുപോലെ തന്നെ പിയർ ആണിത്, ഫ്ലവർ ചെയ്ത് വന്നേക്കുന്നുണ്ട്. ഓക്കെ, പ്ലമ്മിന്റെ തൈയാണ്, നന്നായിട്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. അത് ഫ്ലവർ അല്ല, ഇഷ്ടംപോലെ കായ ഉണ്ടായിരുന്നല്ലേ, ഞാൻ ഇട്ടതാണ്. ഓക്കെ, സെക്കൻഡ് ട്രിപ്പാണ് ഇത്. സടബായ് ചെറി, സടബായ് ചെറി, ഓക്കെ, ധാരാളമായിട്ട് കായ്ക്കും കണ്ടല്ലോ. ഇത് പുളിയാണോ മധുരമാണോ? മധുരമാണ്, മധുരമാണ്. ഓക്കെ, ഇതെല്ലാം ഇഷ്ടംപോലെ കായ്ക്കും. ഓക്കെ, അടുത്തത് ഇതെല്ലാം ഓറഞ്ച് വെറൈറ്റി സീഡ്ലെസ് ലെമൺ എന്ന് പറയാം. 365 ദിവസം കായ്ക്കും. ഓക്കെ, സീഡ്ലെസ് ലെമൺ അല്ലേ, ഗുരുവില്ല. ഇത് ഈ വിയറ്റ്നാമിന്റെ ആണ്. അതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എപ്പോഴും നമുക്ക് ഫ്രഷ് ലെമൺ അടിക്കാം. ഓക്കെ, സീഡ്ലെസ് ലെമൺ. അതെ അതെ, നമ്മൾ ഈ കാണുന്നത് ഈ ഒരു പ്രത്യേക പോട്ടില് കൃഷി ചെയ്തിരിക്കുന്ന സ്ട്രോബെറിയാണ്. ഓക്കെ, അടിപൊളി അടിപൊളി സ്ട്രോബെറി, ഏറ്റവും ടോപ്പ് വെറൈറ്റി റെഡ് ഹെവൻ. അപ്പൊ റെഡ് ഹെവൻ ആണ്. അപ്പൊ ഇതിന്റെ തൈകൾ ഇനി നമുക്ക് ഡിസംബർ, അതായത് ഡിസംബർ ജനുവരി ആകാതില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിന്റെ വന്നത് മൊത്തം നമുക്ക് തീർന്നു പോയി, തീർന്നു പോയല്ലേ. നമുക്ക് പ്ലം ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഇത് റിയോ ഗ്രാൻഡ് ചെറിയാണ്, ഇതിൻ്റെയൊക്കെ തൈകൾ നമുക്കുണ്ട്. പിന്നെ വേറൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പീച്ച് ഏത് ചൂടിലും കായ്ക്കും കേട്ടോ. കോംപ്രമൈസ് ചെയ്ത് ഇഷ്ടം പോലെ, 2 വർഷം കൊണ്ട് എല്ലായിടത്തും കൊടുക്കുന്നവർക്കൊക്കെ റിസൾട്ടാണ്. ഓക്കെ, അതുപോലെ പ്ലം, അതൊന്നും ഞാനൊന്നും പറയണ്ട, അതൊക്കെ തെളിഞ്ഞു കഴിഞ്ഞു. ഇത് നമ്മുടെ പുലാസാനാണ് കാഴ്ച, പുലാസാൻ ഷോർട്ടാണ്, ചെറിയത്. ഓക്കെ, അതുപോലെ തന്നെ മദർലൂബി കാഴ്ച കൊടുക്കും, നന്നറച്ച്. ഞാനുള്ള പ്ലാന്റ് അങ്ങ് കാണിക്കുന്നു. ഓക്കെ, ഇതാണ് മദർ ലൂബി അല്ലേ, നമ്മുടെ സാധാ ലൂബിക്കാ പോലെ. ഇതാണ് മദർ ലൂബി, മധുരമുള്ള കേട്ടോ. നമ്മുടെ സാധാരണ ലൂബിക്ക ഓലോലിക്കാന്നൊക്കെ പറയുന്നതിൻ്റെ മധുരമുള്ള. ഓക്കെ, നമ്മളിത് സാധാ കണ്ടിട്ടുള്ള പുലാസാൻ്റെ മിനിയേച്ചർ ടൈപ്പാണ്, ചെറിയ തൈയാണ്. അതിൽ നിറച്ചും തേ പുലാസം കാഴ്ച നിൽക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് വാരി സ്വീറ്റ് ആണ്, സ്വീറ്റ് ഓറഞ്ച് ആണ്, പെട്ടെന്ന് കായ്ക്കുന്ന ഫ്ലവർ ചെയ്ത് റാസ്ബെറി. ഇത് ബ്ലൂബെറി ആണ്. ഇതൊരു സെക്ഷൻ അടുത്ത സെക്ഷൻ തുടങ്ങുന്നതാണ്. ഇത് അമേരിക്കയുടെ ബിലോക്സി ആണ്. അതുപോലെ തന്നെ സ്റ്റാർ ഉണ്ട്, സ്റ്റാർ ബ്ലൂ ഉണ്ട്. പിന്നെ അടുത്ത ഇത് ഉണ്ടോ, ഇത് നമുക്ക് ബ്ലാക്ക്ബെറി. ഇത് ഇത് ബ്ലാക്ക്ബെറി ആണ്, ബ്ലാക്ക്ബെറി അല്ലേ. ഇത് ഇത് ഉണ്ടോ, അത് അയ്യോ കൈ, അത് ഉണ്ടോ, ഡ്രാഗൺ ഫ്രൂട്ട്. ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചു കിടക്കുന്നുണ്ടോ. ഓക്കെ, അടിപൊളി ഡ്രാഗൺ ഫ്രൂട്ട്. ചേട്ടാ ഇത് നമ്മുടെ മറ്റേ റെഡ് ആണോ? റെഡും ഉണ്ട്, വൈറ്റും ഉണ്ട്. വൈറ്റും ഉണ്ടല്ലേ, ഡ്രാഗൺ ഫ്രൂട്ട് കൂടുതൽ ചെയ്യുന്നില്ല, എല്ലായിടത്തും ഉണ്ടല്ലോ. ആ ഉണ്ട്, ഉണ്ട്. പിന്നെ നമ്മുടെ ഏറ്റവും ഹൈലൈറ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, നമ്മുടെ ബ്ലൂബെറി ഏത് ചൂട് കാലാവസ്ഥയും കഴിക്കും. അതിൻ്റെ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള മിശ്രിതവും അത് വെക്കാനുള്ള പോട്ടും ചെടിയും സഹിതമാണ് നമ്മൾ കായോടുകൂടിയാണ് കൊടുക്കുന്നത്. 2500 രൂപ അല്ലേ. അപ്പം പോട്ട്, മിശ്രിതം, ചെടി, കായ്ക്കുന്ന ചെടി, കായ്ക്കുന്ന ചെടി. ഓക്കെ, 2500 രൂപ. അതിൻ്റെ തൈ ഉണ്ട്, വലിയ തൈയാണ്, നല്ല തൈകളാണ്. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ബ്ലെൻഡർ എന്ന് പറയുന്ന ഓർഡറിൻ്റെ പറഞ്ഞല്ലോ. ആ പറഞ്ഞു പറഞ്ഞു. ഏറ്റവും കൂടുതൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളതാണ് റെഡ് ഡയമണ്ട് ഗുവ. റെഡ് ഡയമണ്ട് പേരെയാണിത്. ഓക്കെ, റെഡ് ഡയമണ്ട്, റെഡ് ഡയമണ്ട്. അപ്പം ഡയമണ്ട് ആണ് ഏറ്റവും ടേസ്റ്റ് ആണ്. അതിന്റെ തൈകൾ എത്ര വേണമെങ്കിലും നമുക്കുണ്ട്, ഉണ്ട്. അത് ഏത് റേഞ്ച് വരുമായിരിക്കും? അതിന് നമുക്ക് 400 രൂപ. ഇതാണ് റെഡ് ഡയമണ്ട് പേരെയാണ്, പെട്ടെന്ന് കായ്ക്കും, ഇഷ്ടംപോലെ കായ്ക്കും, പെട്ടെന്ന് കായ്ക്കും.
നാനൂറ് രൂപ നിരക്കിലിവിടെ തൈകൾ ലഭ്യമാണ്. വെറൈറ്റീസ് ഉണ്ട്, പീച്ച് ഉണ്ട്, പിയർ ഉണ്ട്, ആൽമണ്ട് ഉണ്ട്, ആപ്രിക്കോട്ട് ഉണ്ട്, പേർസമൻ ഉണ്ട്, സകല വെറൈറ്റീസും നമുക്ക്. ഓക്കെ, പിന്നെ മുന്തിരിയാണ് നമുക്ക് അടുത്ത വരുന്നു, അടുത്ത ബ്ലൂബെറി മുന്തിരി, പിന്നെ നമുക്ക് വരുന്നത് അനാർ. ഞാൻ വീഡിയോ ചെയ്തു കഴിഞ്ഞു. ഓക്കെ, ഞാൻ കണ്ടിരുന്നു. ഒരു വലിയ തോട്ടത്തിൽ പോയി അവരോട് തന്നെ എടുക്കും. നമുക്ക് ആൾക്കാർക്ക് കസ്റ്റമർ റിവ്യൂ നല്ല റിവ്യൂ ആയതുകൊണ്ടാണ് വീണ്ടും ഞാൻ അവിടെ പോയി എത്ര ദൂരം യാത്ര ചെയ്ത് വീഡിയോ. അത് എവിടുന്നായിരുന്നു വിചാരം? അത് നമുക്കിപ്പം ആന്ധ്രാപ്രദേശ് ബോർഡർ. അപ്പൊ അവര് നല്ല വെറൈറ്റി ഉണ്ട്, തോട്ടം കാണാൻ നമ്മൾ എടുക്കില്ല. അവര് തരുന്ന നല്ല സാധനമാണോന്ന് അറിയാൻ പറ്റും. ഇപ്പൊ നമ്മൾ അങ്ങനെ എടുക്കുന്നുണ്ട്, നമ്മുടെ വീട്ടിലാണ് എല്ലാവരും വരുന്നത്. അപ്പൊ നമുക്ക് നല്ലത് കൊടുക്കണമെന്നുണ്ട്. ഇത് അടുത്ത സെക്ഷൻ ഞങ്ങൾ പണിതുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ സുഹൃത്തുക്കള് ഇവിടെ അതിന്റെ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് മൊത്തം ഫിഗ് ആയിരിക്കും, ഇതിനകത്ത് മിയാസാക്കി മാവായിരിക്കും, പിന്നെ സപ്പോർട്ട ആയിരിക്കും. ഓ, ഇതാണ് ഏലം ഉണ്ടെന്ന് പറഞ്ഞല്ലേ? ഏലം ഇപ്പൊ പറിച്ചു മാറ്റും, മാറ്റുക, എന്നിട്ട് അടുത്ത വയ്ക്കും. എല്ലാം നമുക്ക് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ മലയാളീസ് നമ്മുടെ അയലോക്കംകാരാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും സഹായികളും സഹായിക്കുന്നത്. അപ്പൊ അവര് കാര്യങ്ങൾ ചെയ്യും, പിന്നെ എല്ലായിടത്തും നമ്മളൊന്ന് നോക്കും. അപ്പോ നമ്മള് എല്ലാവിധ എക്സോട്ടിക് ഫ്രൂട്ട്സും നമുക്കുണ്ട്, കൊറിയറുണ്ട്, ഇന്ത്യയിൽ എല്ലായിടത്തേക്കും. അതിന്റെ നമ്പർ കോണ്ടാക്ട് ഇത് കൊടുക്കും. അപ്പൊ വരാം, വന്ന് കാണാം. ഞായർ അവധി വിളിക്കുന്ന വിളിക്കുകയല്ല ചെയ്യേണ്ടത്, വാട്സപ്പ് വഴി ബന്ധപ്പെടുക. അതിൻ്റെ 9045588 ആ നമ്പർ മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. എയർപോർട്ടിന് വേറെ നമ്പറുണ്ട്, 9944748033 പോർട്ടിൻ്റെ സെക്ഷൻ, അതെല്ലാം സെപ്പറേറ്റ് കൊടുക്കും. അല്ലാതെ എൻ്റെ പേഴ്സണൽ നമ്പർ വിളിച്ചാൽ ഞാൻ ഇതുപോലെ ആൾക്കാരുടെ കൂടെ ആയിരിക്കും, അപ്പോൾ എടുക്കാൻ പറ്റാതെ വരും. പിന്നെ നിങ്ങൾ അത് കാരണം സഹകരിക്കുക. പിന്നെ വരുന്നവരോട് മാക്സിമം എനിക്ക് സംസാരിക്കാനുള്ള സമയമുള്ളൂ. ഓക്കെ.